ഉത്തരേന്ത്യയിലും കനത്ത മഴ തുടരുകയാണ്. യു പിയിൽ മരിച്ചവരുടെ എണ്ണം 68. ഹരിയാനയിലെ ഹത്നികുണ്ട് അണക്കെട്ടിൽ നിന്ന് കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുകിയതോടെ ദില്ലിയിൽ യമുനാ തീരത്ത് വെള്ളപ്പൊക്ക സാധ്യതയേറി. ഉത്തരേന്ത്യയിൽ കനത്ത മഴ തുടരുമ്പോൾ യമുനാ തീരത്തുള്ളവരുടെ നെഞ്ചിടിപ്പ് കൂടുകയാണ്. സർവ്വസന്നാഹങ്ങളും ഒരുക്കിയെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും ഇനിയും ജലനിരപ്പ് ഉയർന്നാൽ എവിടേക്ക് പോകണമെന്ന് പോലും ഇവർക്കറിയില്ല. 2.5 ലക്ഷം ഖനയടി വെള്ളമാണ് ഹത്നികുണ്ട് അണക്കെട്ടിൽ നിന്ന് രാവിലെ തുറന്നുവിട്ടത്. വെള്ളം രാത്രിയോടെ ദില്ലിയിലെത്തുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ. എന്നാൽ യമുനാ തീരത്തുള്ളവർക്ക് കൃത്യമായ മുന്നറിയിപ്പ് കിട്ടിയിട്ടില്ല. കിഴക്കൻ ദില്ലിയിൽ 1500 പേരെ മാറ്റിപ്പാർപ്പിച്ചു. മഴക്കെടുതിയിൽ യു പിയിൽ 57 പേർക്ക് പരിക്കേറ്റു. സരയു നദിയിലെ ജലനിരപ്പ് ഉയർന്നതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഉത്തരാഖണ്ഡിൽ കേദർനാഥ് ദേശീയപാത അടച്ചിട്ടു. ഉത്തരേന്ത്യയിൽ ഈ ആഴ്ച മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. മനു സിദ്ധാർത്ഥിനൊപ്പം ഏഞ്ചൽ മേരി, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.